ഒരു വീടിൻ്റെ അഭാവത്തെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകുമ്പോൾ ഒരു വീടുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. അതുപോലെ എൻ്റെ അസ്തിത്വം അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നലുണ്ടാകുമ്പോൾ അതിൽ നിന്ന് മോചിതമാക്കാനുള്ള ശ്രമം നമ്മളിലുണ്ടാകും. അപ്പോൾ അതിനെന്തൊക്കെ സാമഗ്രികളാണ് നമുക്ക് വേണ്ടതെന്ന് ആലോചിക്കും. അതിന് ഏതെല്ലാം ഉപദേശങ്ങൾ ശ്രവിക്കണം, ഏതെല്ലാം സാധനകൾ അനുഷ്ഠിക്കണം, എങ്ങനെ ഏതാചാര്യൻ നിന്നത് സ്വീകരിക്കണം, അമ്മയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾക്കുള്ള അർത്ഥതലങ്ങൾ, ഈ അർത്ഥതലങ്ങളെ നമ്മൾ ഇന്ന് ധരിച്ചതുപോലെ ധരിച്ചാൽ മതിയോ, ഇന്നലെ വരെ ധരിച്ചിരുന്ന പോലെ അല്ലല്ലോ, ഇന്ന് അർത്ഥം മാറി വരുന്നല്ലോ എന്ന് നമുക്ക് ബോധ്യം വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് നിരന്തരം ഇത്തരം ഉപദേശങ്ങൾ നമ്മൾ വിചാരം ചെയ്ത് അത് സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് എന്നെ അറിയണം, എനിക്കൊരു നദി കടക്കണം എന്ന് തോന്നുന്ന അതുപോലെ തന്നെയാണ് എനിക്ക് എന്നെ അറിയണം എന്ന് ചിന്തിക്കുന്നത്. അതൊരനിവാര്യതയാണ്, എനിക്ക് അക്കരെ കടക്കേണ്ടത് ഒരു അനിവാര്യതയാണ്, അതെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ അതുപോലെ തന്നെയാണ് എനിക്ക് എന്നെ അറിയണം എന്ന് തോന്നുന്ന സന്ദർഭവും. ഈ സന്ദർഭം നമ്മൾ പാഴാക്കരുത്, അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇപ്പോഴല്ല, കുറച്ച് നേരം മാത്രമല്ല, ജീവിതത്തിൽ നിരന്തരം അങ്ങോളം ഇങ്ങോളം നമ്മൾ വ്യാപരിക്കേണ്ടത് ആ ശ്രമത്തിന് വേണ്ടിയാണ്. ആ ശ്രമത്തിൽ തന്നെ ആയിരിക്കണം. അമ്മ തന്നെ പറയാറുണ്ട്, ആശ്രമ ജീവിതം ധന്യം. വളരെ ധന്യമാണ് ആശ്രമ ജീവിതം എന്ന് പറയുന്നത്, വളരെ ധന്യമാണ്. എന്നാൽ ആശ്രമത്തിൽ കഴിയണം, ആശ്രമ ജീവിതം നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ആശ്രമത്തിൽ കഴിയണം. ആശ്രമത്തിൽ കഴിയണം എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ വന്ന് താമസിക്കണമെന്നല്ല പറയുന്നത്, ആ ശ്രമത്തിൽ കഴിയണമെന്നാണ്. ഏത് ശ്രമത്തിൽ? ആശ്രമ ജീവിതം കൊണ്ട് എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ശ്രമത്തിൽ, അതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ, ആത്മാവിൽ ആശ്രയം തേടാൻ മികവാർന്നൊരാശ്രമത്തിൽ മുഴുകണമെന്നാണ്. ആത്മാവിൽ ആത്മാവിഷ്കാരത്തിന് സാധിക്കുന്ന ശ്രമത്തിൽ, അതാണ്. അല്ലാതെ വെറും ആശ്രമമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ആത്മാവിൽ ആശ്രയം നേടാൻ മികവാർന്നൊരാശ്രമത്തിൽ മുഴുകണം. ആശ്രമത്തിൽ ജീവിതകാലം മുഴുവൻ മുഴുകുന്നവർക്ക് മാത്രമേ ആശ്രമവാസി എന്ന് പറയാൻ കഴിയൂ. അല്ലാതുള്ളവർ വീട്ടിൽ വസിക്കുന്ന പോലെ തന്നെ ആശ്രമത്തിൽ വസിക്കുമെന്ന് മാത്രം. അമ്മ ഉദ്ദേശിക്കുന്നത് ആശ്രമം എന്ന് പറയുന്നത് ആ ശ്രമമാണ്. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള, ആത്മാവിഷ്കാരത്തിന് വേണ്ടിയുള്ള, ജീവിത യാഥാർത്ഥ്യം ബോധിക്കുന്നതിന് വേണ്ടിയുള്ള, തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ധാരണ ഉള്ള ആ ജീവിതം, ആ ജീവിതത്തിന് വേണ്ടിയാണ് ആശ്രമത്തിൽ വസിക്കേണ്ടത് എന്നാണ് അമ്മയുടെ ഉപദേശം, ജിജ്ഞാസുക്കളോടുള്ള ഉപദേശമാണ്. വെറുതെ ആശ്രമത്തിൽ കഴിഞ്ഞതുകൊണ്ടായില്ല, അത് പുറം ലോകത്ത് കഴിയുന്നതും ആശ്രമത്തിൽ കഴിയുന്നതും ഒക്കെ തുല്യമായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. ആശ്രമ ജീവിതം വളരെ നന്നാണ്. അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു ജീവിതം, മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അനുഷ്ഠാനങ്ങളും നമ്മളുടെ ആന്തരികമായ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എത്രത്തോളം അതിൽ മുഴുകാൻ കഴിയുമോ, സ്വസ്ഥമായി അത് ചെയ്യാൻ കഴിയുമോ, അതിനൊക്കെ പറ്റിയൊരിടമാണ് ആശ്രമം എന്ന് പറയുന്നത്. പക്ഷേ അതല്ല ഉദ്ദേശിക്കുന്നത്. അമ്മ ഉദ്ദേശിക്കുന്ന ആശ്രമം എന്ന് വെച്ചാൽ എവിടെ ഇരുന്നാലും അത് ആശ്രമമായിരിക്കണം. അല്ലാതെ ആശ്രമം എന്ന് പറയുന്ന ഒരു ബോർഡ് ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നാലേ ആശ്രമമാകൂ എന്നില്ല. സ്വന്തം ഗ്രഹത്തിലിരിക്കുന്നവന് പോലും അത് ആശ്രമമായിട്ട് തോന്നണം. എപ്പോൾ? അവൻ ചെയ്യുന്നത് ആത്മാവിഷ്കാരത്തിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് തോന്നുമ്പോൾ. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ബോധിക്കുന്നതിന് വേണ്ടിയാണ് താൻ പരിശ്രമിക്കുന്നത്, അതിൽ താൻ മുന്നേറുന്നുണ്ട്, തൻ്റെ ശ്രമം അതാണ്, തൻ്റെ ലക്ഷ്യം അതാണ്. അങ്ങനെ അവന് തോന്നുന്ന സന്ദർഭത്തിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആശ്രമവാസം, അല്ലാതെ വെറുതെ അല്ല. അതുകൊണ്ട് ബാഹ്യമായ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കേണ്ടതെന്നോ ചെയ്യരുതെന്നോ അല്ല. എല്ലാം ചെയ്യണം. എല്ലാം ചെയ്യുമ്പോഴും മനസ്സിൽ ഈ ചിന്തയായിരിക്കണം, താൻ ചെയ്യുന്നത് ആശ്രമമാണെന്ന്. അത് ആശ്രമത്തിന് പുറത്തുമാകാം, ബാഹ്യമായ ആശ്രമത്തിന് പുറത്തുമാകാം. അങ്ങനെ നിരന്തരം എൻ്റെ ഈ ജീവിത നദിയെ മുന്നോട്ടൊഴുക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഞാൻ മുഴുകുന്നതിനെയാണ് ആശ്രമ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതമാണ് ധന്യം, അല്ലെങ്കിൽ ഒരു ജീവിതവും ധന്യമല്ല. ധന്യമെന്ന് പറയത്തക്ക രീതിയിൽ ജീവിതത്തിൻ്റെ ധന്യത എന്ന് പറയാൻ എവിടെയും കാണുന്നില്ല. എല്ലാവർക്കും ഉണ്ട് ദുഃഖം, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്.
അതിൽ നിന്ന് മോചനം തേടാനുള്ള മാർഗം ഓരോ ദിനവും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ശ്രമത്തിൽ മുഴുകിയിരിക്കുന്നവർ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ജനിച്ചു എന്ന് നമ്മൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥമുള്ളത്. തീർച്ചയായിട്ടും അത്തരം ശ്രമങ്ങളിൽ മുഴുകുമ്പോഴാണ് അതിന് ഇത്തരം ഉപദേശങ്ങളാണ് നമുക്ക് മുന്നിൽ വഴിയായിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും നമുക്ക് തനിയെ നടന്നെടുക്കാൻ കഴിയുകയില്ല.